ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു മോട്ടിവേഷണൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് നല്ല റിലാക്സായി സ്ട്രെസ് ഫ്രീ ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സെറ്റ് ഇൻറ്റൻഷൻസ്. അതായത് നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ കുറച്ചൊരു ഇൻറ്റൻഷനോടുകൂടി തുടങ്ങുക. അതായത് അന്നത്തെ ദിവസം നന്നായിട്ടിരിക്കും, നല്ല ഹാപ്പി ആയിട്ടിരിക്കും, നല്ല പോസിറ്റീവായിട്ടിരിക്കും എന്നുള്ളൊരു ഇൻറ്റൻഷനോടുകൂടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ആ ഡേയിലെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റാക്കുക, പോസിറ്റീവ് ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യുക. അതായത് അന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, എന്തൊരു പ്രശ്നം വന്നാലും ഞാനതിനെ പോസിറ്റീവായി ഹാൻഡിൽ ചെയ്യും, മാക്സിമം നെഗറ്റിവിറ്റി ഒഴിവാക്കും. ഇങ്ങനെ കുറച്ച് ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ദിവസം ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യുക. ഒരുപാട് ഓവർ പ്ലാൻ ചെയ്യാനല്ല പറയുന്നത്, പക്ഷേ ആ ഒരു ദിവസം ഏകദേശം എങ്ങനെ പോകുന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറേയും കൂടി സ്ട്രെസ് ഫ്രീ ആയിരിക്കും. പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒരു വെൽ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമോ, ഏതെങ്കിലും കാര്യങ്ങളൊക്കെ മിസ്സാവോ, പെട്ടെന്ന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാതും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ ബേസിക് ആയിട്ടെങ്കിലും ആ ഒരു ദിവസം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, അതായത് എന്തൊക്കെ കാര്യങ്ങൾ ഏകദേശം ഏതൊക്കെ സമയത്ത് ചെയ്യും എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനൊപ്പം തന്നെ കുറച്ച് സെൽഫ് കെയറിന് വേണ്ടിയും കുറച്ച് നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ കുറേയും കൂടി റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു ദിവസം കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ പ്ലാനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആ ഒരു ദിവസം മുന്നോട്ട് പോയില്ലെങ്കിലും നമ്മൾ കുറേയും കൂടി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയും കൂടി ഉണ്ടാക്കിയെടുക്കുക. എപ്പോഴും കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുക, പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക, അതിനനുസരിച്ച് പോയില്ലെങ്കിൽ ഫ്ലെക്സിബിളായിട്ട് ആ ഒഴുക്കിനൊത്ത് പോകാനും ശ്രമിക്കുക. അല്ലാതെ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തു അത് നടന്നില്ലെങ്കിൽ നമ്മളപ്പോൾ പോയി നെഗറ്റീവ് അടിക്കാതെ അതും ഒന്ന് ഹാപ്പി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു കോട്ടുണ്ട്, അത് പറയാം: വെൻ വൺസ് എക്സ്പെക്റ്റേഷൻസ് ആർ റെഡ്യൂസ്ഡ് ടു സീറോ, വൺ റിയലി അപ്രിഷ്യേറ്റ്സ് എവറിത്തിങ് വൺ ഡസ് ഹാവ്. നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്കുള്ള കാര്യത്തിൽ ഒരുപാട് തൃപ്തിപ്പെടാൻ വേണ്ടി നമുക്ക് കഴിയുന്നു. അതാണ് നമ്മുടെ തേർഡ് പോയിൻ്റ്: മാനേജ് യുവർ എക്സ്പെക്റ്റേഷൻസ്. നമുക്കെപ്പോഴും നമ്മളെക്കുറിച്ച് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും അല്ലേ. നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു, നമ്മുടെ സമയം കുറച്ചുകൂടി ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യായിരുന്നു, അതുപോലെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഒന്ന് ബെറ്ററാക്കി, ഇതുവരെയുള്ളത് കുറച്ചുകൂടി ഒന്ന് ബെറ്ററാക്കി ചെയ്യായിരുന്നു, അതുപോലെ നമ്മുടെ റിലേഷൻസ് ഇങ്ങനെ പോരായിരുന്നു, എല്ലാവരുമായിട്ടും കുറച്ചും കൂടി നന്നായിട്ടിരിക്കായിരുന്നു, അതുപോലെ നമ്മുടെ വർക്ക് ഇതിലും കൂടുതൽ പ്രൊഡക്റ്റീവ് ആവായിരുന്നു. എപ്പോഴും നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഹൈ ആണ് അല്ലേ. അതിൻ്റെ ഒരു നല്ല വശം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ബെറ്റർ ആവാൻ ഉള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ളതിലൊരു സംതൃപ്തി കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. സോ നമ്മളെപ്പോഴും കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ഒരു ഡേ, വീക്ക്, മന്ത് അതെല്ലാം എന്തുമാത്രം നമ്മൾ പ്രൊഡക്റ്റീവ് ആവണം എന്നുള്ളതിൽ നമ്മൾ കുറച്ച് ഒരു ലിമിറ്റ് വെച്ചിട്ട് അങ്ങനെ പോകാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മൾ കണ്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അതിലൊരു നല്ല മെത്തേഡാണ് നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ട്രാക്ക് ചെയ്തിട്ട് ഒരു ലിമിറ്റ് വെച്ചിട്ട് അത് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവും. ഇനിയത്തെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ ലിസൺ ടു മ്യൂസിക്, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഹോബി എൻജോയ് ചെയ്യുക. ബേസിക്കലി നമുക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുക. ഒബ്വിയസ് ആണ്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കുറേ കൂടി ഹാപ്പി ആവുന്നു, സ്ട്രെസ് ഫ്രീ ആവുന്നു. അടുത്തത് നമ്മൾ നേച്ചറിനായിട്ട് ഒന്ന് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. ഒരുപാട് ഫിസിക്കലി മെൻ്റലി ഇതിന് ഗുണങ്ങളുണ്ട്. നമ്മളെപ്പോഴും ഈ ടെക്നോളജി, മൊബൈൽ, ടി വി ഇതിൻ്റെയൊക്കെ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ പെട്ടുപോകുമ്പോൾ നമുക്ക് പലപ്പോഴും ആ ഒരു സ്ട്രെസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ പുറത്തൊരു ഗാർഡൻ ഉണ്ടെങ്കിൽ അവിടെയൊന്ന് നടക്കാൻ പോവുക, ഒരു പാർക്കുണ്ടെങ്കിൽ അവിടെയൊന്ന് പോവുക, അത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരെയായിട്ടൊന്ന് കുറച്ച് നേരം കളിക്കുക, കുട്ടികളായിട്ട് കളിക്കുക. അപ്പോൾ എന്താണോ നമുക്കൊരു നേച്ചറായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഒന്നുമില്ലെങ്കിലും നമ്മുടെ ജസ്റ്റ് വീടിൻ്റെ പുറത്തിറങ്ങി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ആ ശുദ്ധവായു ശ്വസിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചേഞ്ച് ഫീൽ ചെയ്യാറുണ്ടല്ലേ.
അതുപോലെ നമ്മൾ ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ആയിട്ട് ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം എല്ലാവരും ഈ വാട്സാപ്പിൽ കൂടെയുള്ള കളിയാണ്. അതിന് പകരം റിയൽ ആയിട്ടൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ ചെയ്യാനെങ്കിലും ഒന്ന് സമയം കണ്ടെത്തുക. അതിലും നല്ലത് ഏറ്റവും നേരിട്ട് തന്നെ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയാൽ അത്രയും നല്ലത്. ഇനിയത്തെ പോയിൻ്റാണ് എക്സസൈസ്. എക്സസൈസിൻ്റെ ഗുണങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എക്സസൈസ് ചെയ്യുമ്പോൾ എൻഡോർഫിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബെറ്റർ മൂഡ് ഉണ്ടാവുന്നു. നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് ആണ് എൻഡോർഫിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോൾ സ്ട്രെസ്ഡ് ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു 15 to 20 minutes ഒന്ന് എക്സസൈസ് ഒന്ന് വാക്കിംഗ് ചെയ്താൽ തന്നെയും നമ്മുടെ മൂഡ് ബെറ്റർ ആവും. അപ്പോൾ ഒരു 10 to 20 minutes എന്തായാലും ഏതെങ്കിലും ഫോമിലുള്ള ഒരു എക്സസൈസ് നമ്മുടെ ഡേയിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക. 20 എന്നുള്ളത് 30 ആക്കിയാൽ അത്രയും നല്ലത്. പിന്നെ നമ്മുടെ സമയം പോലെ 30, 45, 1 hour വരെ ആക്കിയാൽ അത്രയും നല്ലതാണ്. അടുത്തത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ഉള്ളതിനെക്കുറിച്ച് ഗ്രേറ്റ്ഫുൾ അല്ലാത്തവരാണ് എപ്പോഴും സ്ട്രെസ്ഡ് ആൻഡ് വറീഡ് ആയിട്ടിരിക്കുക, ഇല്ലാത്തതിനെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ഉള്ളതിലെപ്പോഴും താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. അങ്ങനെ താങ്ക്ഫുൾ ആയിട്ടിരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ എന്തൊക്കെയുണ്ടോ നമുക്ക് അതിനെ നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. പലപ്പോഴും നമുക്ക് ഇല്ലല്ലോ, പലതും ഇല്ലല്ലോ, അങ്ങനെയുള്ളൊരു ചിന്തയാണ് പലപ്പോഴും ഉള്ളത്. ആ ഒരു ചിന്തയുടെ ഉള്ളിൽ നമുക്കുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പലപ്പോഴും മറന്നു പോവാറുണ്ട്. നമുക്ക് അസുഖങ്ങളില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര റിച്ചാണെന്നാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ എഴുതാൻ പറ്റിയാൽ ഒത്തിരി നല്ലതായിരിക്കും. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് നമുക്ക് ഉള്ളതിൽ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ഒരു ദിവസം നല്ല പോസിറ്റീവായി സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒരു ഒന്നും പെർമനൻ്റ് അല്ല. ഈവൻ ദുഃഖങ്ങളാണെങ്കിൽ കൂടിയും അതിനൊരു സമയമുണ്ട്, ഇതും കടന്നു പോവും എന്ന് പറഞ്ഞ പോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് വറി ചെയ്ത കാര്യത്തിനെ കുറിച്ചോർത്ത് ചിലപ്പോൾ നമുക്കത് ഇത്ര സില്ലിയായിരുന്നു എന്നോർത്ത് ചിരിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ കുറച്ചൊന്ന് സമയം കൊടുക്കുക, കുറച്ചൊന്ന് പേഷ്യൻ്റ് ആയിട്ടിരിക്കുക, കാം ആയിട്ടിരിക്കുക. ജസ്റ്റ് ടൈം ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡോടുകൂടി പ്രതീക്ഷയോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുക. കുറച്ചുകൂടി നമുക്ക് പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനിയത്തെ ഒരു മെത്തേഡാണ് യോഗ ആൻഡ് മെഡിറ്റേഷൻ. അതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ യോഗ ആൻഡ് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുന്നവരെ മാക്സിമം അത് ചെയ്യാൻ ശ്രമിക്കുക. നല്ല നല്ല ഒരു ചേഞ്ച് തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹാബിറ്റ്സ് ആണ് യോഗ ആൻഡ് മെഡിറ്റേഷൻ. 10th point, ബി കൈൻഡ് ടു സംവൺ. നമ്മൾ മറ്റുള്ളവരോട് കുറച്ച് കൈൻഡായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷമല്ലേ, ഭയങ്കര ഒരു സന്തോഷമാണത്. ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ, ഒരു മോട്ടിവേഷണൽ വീഡിയോ ചെയ്യുമ്പോൾ കൂടി എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. അതായത് മറ്റുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം കൊടുക്കാൻ, എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ, ആരുടെങ്കിലും ലൈഫിൽ ഒരാളുടെ ലൈഫിലെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുക എന്നൊക്കെ ഓർക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്, അതൊരു വല്ലാത്ത പോസിറ്റിവിറ്റിയാണ് നൽകുന്നത്. ഫിസിക്കലി നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി നമ്മൾ ഒരാളെ നോക്കി ഒന്ന് ചിരിക്കുന്നത് പോലും ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ്. അത് നമ്മുടെ മനസ്സിലും നല്ലൊരു സന്തോഷം നിറയ്ക്കും. അപ്പം നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾ മാക്സിമം മറ്റുള്ളവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അങ്ങനത്തെ ദിവസങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെറ്റ്സ്, ബേർഡ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിഷ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണല്ലോ, അങ്ങനെ ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെറ്റ്സ് ഒരുപാട് റിലാക്സിങ് ആണ് എന്ന് പറയും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 12th point ആണ് ഹെൽത്തി ഈറ്റിംഗ്. അപ്പോൾ നമ്മുടെ ബോഡി നല്ല ഹെൽത്തി ആയിട്ടിരുന്നാൽ തന്നെ നമുക്കൊരു ബെറ്റർ ഫീലിംഗ് ഉണ്ടാവും. കൂടുതലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, വൈറ്റമിൻ സി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ നന്നായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ, അതായത് ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊരു സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അതായത് നമ്മുടെ ബോഡീനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ, അതൊരു ട്രാഷ് ക്യാൻ പോലെ കൺസിഡർ ചെയ്യാതെ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ സെൽഫായിട്ട് നമ്മുടെ ബോഡീനെ നമ്മൾ വാല്യൂ ചെയ്യുന്നതിന് തുല്യമാണ്. സോ നമ്മൾ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.
അടുത്ത നല്ലൊരു ഹാബിറ്റാണ് ജേർണലിംഗ് ചെയ്യാനുള്ളത്. പലപ്പോഴും നമ്മൾക്ക് നമ്മളെ സ്ട്രെസ്സ് ഒന്ന് തുറന്ന് പറയാൻ കഴിഞ്ഞാൽ തന്നെയും ഒരുപാട് ആശ്വാസം ഉണ്ടാവും, ഇവിടൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കൂടിയും. അപ്പം നമ്മൾ മാക്സിമം ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെയൊരു ഇല്ല, നമുക്ക് ഒരാളോട് തുറന്ന് പറയാൻ പോലും പറ്റുന്നില്ല, എന്താണൊരു സൊല്യൂഷൻ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു മെത്തേഡാണ് എഴുതുക എന്നുള്ളത്. ജസ്റ്റ് ഒരു നോട്ട്ബുക്കും പെന്നും എടുത്തിട്ട് മനസ്സ് തുറന്ന് എഴുതുക, എന്താണതിൻ്റെ കാരണം, എന്തായിരിക്കും അതിൻ്റെ പോസിബിൾ സൊല്യൂഷൻസ്, ഇതെല്ലാം ഒന്ന് എഴുതി നോക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവും. പലപ്പോഴും നമുക്കതിൻ്റെ സൊല്യൂഷൻസും ഈസിയായിട്ട് കിട്ടും. അപ്പം എപ്പോഴും അതൊന്ന് ട്രൈ ചെയ്യുക. ഈവൺ ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ കൂടിയും ഡെയിലി അങ്ങനൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് നമ്മളുടെ ക്രിയേറ്റീവായിട്ടുള്ള സൈഡ് ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് ഐഡിയാസ് നമുക്ക് കൊണ്ടുതരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഇതുവരെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്നത് എന്തായാലും ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ. ഇനിയത്തെ ലാസ്റ്റത്തെ ഒരു പോയിൻ്റാണ് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കുക എന്നുള്ളത്. പലപ്പോഴും നമുക്ക് സ്ട്രെസ്സ് വരുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ്. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്കറിയാം നമ്മുടെ വീട് കുറേയും കൂടി ക്ലീൻ ആയിട്ട് ഇരിക്കണം, നമ്മൾ റുട്ടീനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ നമ്മളൊരാൾക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാമായിരുന്നിട്ട് കൂടി നമുക്കൊരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മളെങ്ങനെ ബോദർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ കാര്യങ്ങളെല്ലാം കുറേയും കൂടി ഒന്നൊരു ഡിസിപ്ലിനിലോട്ട് മാറുമ്പോഴത്തേനും നമുക്ക് ബെറ്ററാക്കി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു ഡിസിപ്ലിൻ നമ്മുടെ ദിവസത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും എല്ലാം കൊണ്ടുവരാൻ പറ്റിയാൽ നല്ല നമുക്ക് കുറേയും കൂടി സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാനും നമുക്കൊരു ഡിസിപ്ലിൻ നമ്മുടെ ദിവസത്തിലാണെങ്കിലും സെൽഫായിട്ടാണെങ്കിലും ഒരു ഡിസിപ്ലിൻ ഫോം ചെയ്ത് സ്ട്രെസ് ഫ്രീ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. എല്ലാ പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റില്ല, ആ പ്രശ്നത്തോടുകൂടി തന്നെ നമ്മുടെ ലൈഫ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു കഴിവാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ലൈഫിനെ പോസിറ്റീവായിട്ട് കണ്ട് പോസിറ്റീവ് ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് കുറേയും കൂടി ബെറ്ററായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ.